ഹായ് ഗായ്സ്, എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേ ഈ കിടക്കുന്ന റാം ട്രക്കിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. ഇത് വരുന്ന റാം 1500 ബിഗ് ഹോൺ ക്വാഡ് ക്യാബ് 4x4 ആണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറേ വീഡിയോസിൽ ഈ ഒരു ട്രക്കിൻ്റെ തന്നെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറേ ട്രാവൽ വ്ളോഗ്സും ഒക്കെ ചെയ്തപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ പോയത്. ഒരു ട്രക്ക് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീലിംഗ് ആണ്. ഈ ട്രക്കിൻ്റെ അകവും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും എല്ലാം നോക്കിയാലോ. ഇത് തുറക്കാം. ഓക്കെ, ഇതാണ് ട്രക്കിൻ്റെ അകം വരുന്നത്. അപ്പം അടയ്ക്കാം. ഓക്കെ, ഇച്ചിരിയുടെ പൊറോട്ടാക്കാം. ഓക്കെ, അടിപൊളി. അപ്പം റാം കണ്ടോ, ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. കണ്ടില്ലേ, നമുക്ക് റിമോട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി തന്നെ സ്റ്റാർട്ടാവും. ലോക്ക് ചെയ്യാനും ലോക്ക് മാറ്റാനും, പിന്നെ എനിക്കൊന്നിത് പാനിക് സൗണ്ട് ഉണ്ടാക്കാനായിട്ട് റാമിൻ്റെ ബ്രാൻഡുള്ള കീ. കണ്ടില്ലേ, ഈ ഒരു വണ്ടിയുടെ വില വരുന്നത് US ഏകദേശം 48,000 $48,000 ആണ്. അത് കൺവേർട്ട് ചെയ്യുക, അത് ഇന്ത്യൻ റുപ്പിയിലേക്ക് ഈ ഒരു ഇന്നത്തെ റേറ്റിൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 40 lakhs, 40 lakh രൂപയുടെ അടുത്ത് വരും. അപ്പോൾ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. കണ്ടില്ലേ, ഇതിൻ്റെ സ്റ്റിയറിങ് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ റാമിൻ്റെ ആ ഒരു ബ്രാൻഡിങ്, അതുപോലെ ഇവിടെയും റാം എന്ന് കാണാം നമുക്ക്. അതുപോലെ അവിടെ ബിഗ് ഹോണിൻ്റെ ഇതെഴുതിയിട്ടുണ്ട്. പിന്നെ സാധാരണ ഒരു എന്താ ഒരു ഡ്രൈവർ സീറ്റിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാം, ഒച്ചയും കാര്യങ്ങളും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം ബ്രേക്ക് പിടിച്ചുകൊണ്ട് സ്റ്റാർട്ടേ ക്ലിക്ക് ചെയ്യാം. ഈ വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പേര് വരുന്ന റാമിൻ്റെ ട്രക്കാണ്. 1500 ബിഗ് ഹോൺ റോൺ സ്റ്റാർ ക്വാഡ് ക്യാബ് 4x4 ആണ്. ഇതിൻ്റെ എക്സ്റ്റീരിയർ കളർ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കളറാണ്. ഇൻറ്റീരിയർ വരുന്നത് ബ്ലാക്ക് ഡീസൽ ഗ്രേ ആണ്. അതുപോലെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വരുന്നത് ക്ലോത്ത് ബക്കറ്റ് സീറ്റ്സ് ആണ്, ഡ്യൂലക്സ് ക്ലോത്ത് ബക്കറ്റ് സീറ്റ്സ് ആണ്. ഇതിൻ്റെ എൻജിൻ വരുന്നത് 5.7 liter V8 Hemi MDS VVT എൻജിൻ ആണ്. ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എൻജിനാണ്. അതുകൊണ്ട് തന്നെ സാധാരണ കാറുകളേക്കാളും കുറേ കാര്യങ്ങൾ ഈ ഒരു ട്രക്കിന് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ നോർത്ത് അമേരിക്കയിലെ സ്നോയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ടൊക്കെ ഡ്രൈവ് ചെയ്യാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മീഡിയ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അഡീഷണലി കുറേ സംഭവങ്ങളുണ്ട് ഈ ഒരു ട്രക്കിന്. ഇത് നമുക്ക് സാധാരണ കാറുകളിൽ ഉള്ള ഒരു ഫീച്ചറല്ല ഈ ഒരു വണ്ടി. ഈ ട്രക്കിൻ്റെ പുറകിൽ നമുക്ക് സാധാരണ ഒരു കാറ് വലിച്ചുകൊണ്ട് പോകാം. ഇതിൻ്റെ എൻജിൻ വളരെ വലുതാണ്, ഇതിന് വളരെ പവറുള്ളൊരു വണ്ടിയാണ്. അതുകൊണ്ട് ഈ വണ്ടിയും കൊണ്ട് നമുക്ക് വേറൊരു വണ്ടി ഹോൾ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ട്രെയിലറുകൾ, അല്ലെങ്കിൽ നമുക്ക് RV കൊണ്ടുപോകാം. അതുപോലുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് പാർക്കിങ്ങിൻ്റെ സെൻസറാണ്. ഈ സെൻസർ ഈ വണ്ടിയുടെ ചുറ്റും ഒരു സെൻസറുണ്ട്. ആ സെൻസർ ഉപയോഗിച്ച് പാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇത് ഫ്രണ്ട് സെൻസറാണ്. പിന്നെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ മീഡിയ കൺട്രോൾ, അതുപോലെ ക്ലൈമറ്റ് കൺട്രോൾ അതെല്ലാം ഉണ്ട്. ക്ലൈമറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഹീറ്റ്, അതുപോലെ ഹീറ്റഡ് സീറ്റാണ്, രണ്ട് സീറ്റും ഹീറ്റഡ് ആണ് ഇതിൻ്റെ. പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിൽ ഇവിടെ കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, വളരെ തണുപ്പാണ്. അതുകൊണ്ട് തന്നെ സീറ്റൊക്കെ എപ്പോഴും ഹീറ്റഡ് ആക്കിയിട്ടാണ് നമുക്ക് വണ്ടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പം. അതുപോലെ തന്നെ ഈ 4x4 ആയതുകൊണ്ട് നമുക്ക് സ്നോയിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ സുഖമാണ്. പ്രത്യേകിച്ച് വളരെ ട്രാക്ഷൻ കൺട്രോളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. സാധാരണ ഒരു സെഡാനും ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ വണ്ടി കൂടുതൽ സുഖമാണ് ഓടിക്കാനായിട്ട്. നമുക്ക് സ്നോയിലൊക്കെ ധൈര്യമായിട്ട് ഓടിക്കാം. പ്രത്യേകിച്ച് ഇതിൻ്റെ ഹൈറ്റ് വളരെ പൊങ്ങിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് സ്നോയിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഓടിക്കാം. അപ്പോൾ ഇവിടെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം നമുക്ക്. ഇത് പറഞ്ഞ പോലെ ഇതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല, ഇതിൽ ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ക്ലൈമറ്റ്, മീഡിയ, റേഡിയോ അതുപോലുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം 4-wheel drive ഉപയോഗിച്ചാൽ മതി. അപ്പം വളരെ സ്നോയും അതോ അല്ലെങ്കിൽ വളരെ കയറ്റമോ അല്ലെങ്കിൽ നമ്മൾ ടെറൈൻ വേറെ ആണെങ്കിൽ, സാധാരണ റോഡല്ലാത്തൊരു ടെറൈൻ ആണെങ്കിൽ നമുക്ക് 4-wheel drive ഉപയോഗിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് വണ്ടി എല്ലാ ടെറൈനിലും ഓടിക്കാൻ സാധിക്കും. അതല്ല സാധാരണ റോഡിലാണ് ഓടിക്കുന്നതെങ്കിൽ 2-wheel drive ആവശ്യമുള്ളൂ. പിന്നെ 4-wheel drive ഓട്ടോ ഉണ്ട്, ഇത് വണ്ടി തന്നെ ചൂസ് ചെയ്യും.
അത് ലോ ആയിട്ട് ലോ ഏറ്റവും ലോ മോഡിൽ ഫോർ വീൽ ഡ്രൈവിൻ്റെ ഓടിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ് വരുന്നത്. ഇത് 2020 മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സെറ്റപ്പൊന്നും അല്ല എങ്കിൽ പോലും ബാക്കി ഇവിടെയാണ് എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആവറേജ് മൈൽസ് പെർ ഗ്യാലൺ അത് വെറും 18.5 ആണ്. അത് അഗെയിൻ ഹൈവേയിലെ മൈലേജ് ആണ് കാണിക്കുന്നത്. 16-20 ഒക്കെ കിട്ടത്തുള്ളൂ മൈൽ പെർ ഇവിടെ മൈൽ പെർ ഗ്യാലണിനാണ് നമ്മൾ US പറയുന്നത്. കാനഡയിലൊക്കെ ആണെങ്കിൽ അത് ലിറ്ററിലാണ്, കിലോമീറ്റർ പെർ ലിറ്ററിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എൻ്റെ ഹുണ്ടായിൽ എനിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 36 മൈൽസ് പെർ ഗ്യാലൺ ആണ്. പക്ഷേ ഇതിൽ അതിൻ്റെ പകുതിയേ നമുക്ക് കിട്ടുന്നുള്ളൂ. വണ്ടിയുടെ ടെമ്പറേച്ചറും കാര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. ഓയിൽ ടെമ്പറേച്ചർ അതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ ഇതിൻ്റെ വെഹിക്കിൾ ഇൻഫോ, എൻജിൻ അവേഴ്സ് ആണ്. അതുപോലെ ഇത് നല്ലൊരു ഫീച്ചറാണ്, കണ്ടില്ല, വണ്ടിയുടെ ടയർ പ്രഷറും കാര്യങ്ങളും നമുക്ക് വണ്ടിയിലിരുന്ന് തന്നെ മോണിറ്റർ ചെയ്യാം. അതിൽ സെൻസർ ഉണ്ട്. ഇത് വണ്ടിയുടെ ടെമ്പറേച്ചർ, കൂളൻ ടെമ്പറേച്ചർ, ട്രാൻസ്മിഷൻ, ഓയിൽ പ്രഷർ, ഓയിൽ ലൈഫ്, ബാറ്ററി വോൾട്ടേജ്, അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഫ്യൂവൽ എക്കോണമി, അതുപോലെ ട്രിപ്പ് ഇൻഫോ, ഓഡിയോ, മെസ്സേജസ്, സ്ക്രീൻ സെറ്റപ്പ്, സ്പീഡോമീറ്റർ, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം നമുക്കറിയായിരിക്കും. സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്, അത് RPM അല്ലേ, ഒച്ച കേട്ടോ. വലിയ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു ഫീലുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്പേസും കാര്യങ്ങളും എല്ലാം നോക്കാം. നമുക്ക് ആദ്യം വണ്ടി ഓഫ് ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ സ്പേസ് നിങ്ങൾക്ക് കാണാമല്ലോ. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ നല്ല സ്പേസ് വരുന്നുണ്ട്. ഇത് കണ്ടില്ല, ഇവിടെ നമുക്ക് സാധനങ്ങൾ വെക്കാനും ഒക്കെ ഉണ്ട്. അതുപോലെ ഇത് തുറക്കാം, ഇതുണ്ട്, ഇതിങ്ങനെ തുറക്കാം നമുക്ക്. അതുപോലെ തന്നെ ഇതും ഇങ്ങനെ തുറക്കാം. അത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലേക്ക് പോവും. ഇവിടെ എന്തോ ഇതുണ്ട്, ഇവിടെ എന്തോ ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, കൊള്ളാം. ഓക്കെ, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ല, ഇവിടെയും ബാക്കി വിൻഡോസിൻ്റെ കാര്യങ്ങൾ ഇതുമെല്ലാം ഉണ്ട്. അതുപോലെ ലൈറ്റ്, അതുപോലെയുള്ള കാര്യങ്ങൾ. വണ്ടിയിൽ നിന്ന് നമ്മളിപ്പോൾ വെളിയിൽ ഇറങ്ങി. ഇത് കണ്ടില്ല, ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. അതുപോലെ ഇത് നമുക്ക് ഓപ്ഷണലാണ്, ഇത് കണ്ടില്ല. ഇത് നമുക്ക് മോട്ടോറൈസ്ഡ് സീറ്റ് പുറകോട്ട് മാറ്റാനും ഇതിൻ്റെ സീറ്റ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാനും ഒക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇവിടെ സപ്പോർട്ടും വരുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റിയറിങ് ഫ്രണ്ടിൽ നല്ല സ്പേസാണ്, ബാക്കിൽ സ്പേസ് ഇച്ചിലൂടെ കുറവാണ്. പിക്ചർ ഫ്രണ്ടിലോട്ട് ഇറക്കിയിടാം, നമുക്ക് പുറകിൽ ഇരിക്കുമ്പം കാണാം. ചില ഹൈറ്റിലാണ് വണ്ടി ഇരിക്കുന്നത്, ഉണ്ടോ. ആണ് പുറകിലെ ആ ഒരു ലുക്ക് വരുന്നത്. ഇത്രയും നല്ല ഒരു ഹൈറ്റ് ഉണ്ട് ഇവിടുന്ന്. ഇവിടെയും അതുപോലെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ USB ടൈപ്പ് സി ചാർജ് ചെയ്യാനുള്ളത്. 2020 മോഡലാണ്, കണ്ടില്ല, USB ടൈപ്പ് സി. ബാക്കി ചാർജ് ചെയ്യാനുള്ള ഒരു സോക്കറ്റ്, ലാപ്ടോപ്പും കാര്യങ്ങളും ചാർജ് ചെയ്യാം. അല്ലേ, നല്ല സ്പേസാണ് പുറകിൽ. ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ വളരെ സുഖമായിരിക്കും. ഞാൻ ഒത്തിരി ലോങ് ട്രിപ്പ് പോയിട്ടുള്ള ഒരു വണ്ടിയാണ്. അല്ലേ, ഏകദേശം പുറകിലും ഒരു 3 പേർക്കും ഫ്രണ്ടിൽ 2 പേർക്കും 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അടിപൊളി ഫീച്ചർ എന്ന് പറഞ്ഞാൽ, കണ്ടില്ലേ, പുറകിലത്തെ ഈ ഒരു സ്പേസാണ്. വണ്ടി എന്തെങ്കിലും നമുക്ക് വീട്ടിലെ പണിയോ എന്തെങ്കിലും പരിപാടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ വണ്ടിയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ മൂവ് ചെയ്യുകയാണ്, എവിടെന്നെങ്കിലും വീട്ടിൽ നിന്ന് നമ്മൾ വേറൊരു വീട്ടിലേക്ക് മൂവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വലുത് മേടിക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ട്രക്ക് വളരെ ഉപകാരപ്രദമാണ്. കണ്ടില്ലേ, വളരെ നല്ല സ്പേസാണ്, ഉണ്ടോ. നല്ല സ്പേഷ്യസ് ആണ് ഈ ഒരു ബാക്ക് വരുന്നത്. അവിടെ ഒരു റാം എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, അടിപൊളി. വളരെ ഹൈറ്റിലാണ് വീൽസ് ഇരിക്കുന്നത് സാധാരണ ഒരു വണ്ടിയെ കമ്പയർ ചെയ്യുമ്പം. ലൈറ്റ്, ഇവിടെയൊക്കെ റാമിൻ്റെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. ഈ സൈഡിൽ നിന്ന് അകത്തേക്ക് പോകുന്നു. സൂപ്പർ. ഈ ഒരു വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. സാധാരണ ഒരു വണ്ടിയുടെ ഹൈറ്റ്, സാധാരണ നമ്മൾ സെഡാൻസ് ഒക്കെ ഇരിക്കുമ്പം ഇച്ചിരി താന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇച്ചിരി ഒരു ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് വണ്ടിയിലൊക്കെ വണ്ടി ഓടിക്കുമ്പം കിട്ടും.
വേണ്ടേഴ്സ്. ഇതാണ് ആ ഫ്രണ്ടിലെ സെൻസർ വരുന്നത്, കണ്ടില്ലേ? അതായത് നമ്മുടെ ഈ ഒരു പാർക്കിംഗ് സെൻസർ ഓണും ഓഫും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്ജക്ട്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ, കണ്ടില്ലേ, ഇപ്പോൾ കാണിക്കുന്നത്, അതായത് ഫ്രണ്ടിലൊരു ഒബ്ജക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഇച്ചിരിയുടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ റെഡ് ആവും, പുറകിലും അതുപോലെ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ, ആ സ്പേസിൽ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് റെഡ് ആവും. അതുപോലെ ഞാൻ ഇപ്പോൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടില്ലേ, റിവേഴ്സ് ചെയ്തപ്പോൾ ആ ഒരു റിവേഴ്സ് ക്യാമറ വന്നതാണോ, റിവേഴ്സ് ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ ആ ഒരു സെൻസർ ഇപ്പോഴും ഇവിടെ ഓണാണ്. അപ്പോൾ എന്തെങ്കിലും ഒബ്ജക്ട്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നമുക്ക് സെൻസ് ചെയ്യും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വ്യത്യാസം അറിയാം, കണ്ടല്ലേ, ട്രക്കിൻ്റെ ഹൈറ്റും അതുപോലെ ഈ ജീപ്പ് കിടക്കുന്ന ഹൈറ്റും കണ്ടോ, വളരെ നല്ല വ്യത്യാസമുണ്ട് ആ ഒരു ഹൈറ്റ് തമ്മിൽ. അതുപോലെ ഇതിൻ്റെ ടയറും കണ്ടോ, ഇച്ചിരിയുടെ വലിയ ടയറാണ് കമ്പയർ ചെയ്യുമ്പം, ജീപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പം. അതുപോലെ ഹൈറ്റ് വളരെ പൊങ്ങിയായിരിക്കുന്നത്, കണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഇത് നല്ല സ്നോ ഒക്കെ ഉള്ളപ്പോഴും അതുപോലെ നല്ല നമ്മൾ അതായത് സാധാരണ പ്ലെയിൻ അല്ലാത്ത ടെറൈനാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യും, ഓടിക്കാൻ പല ടെറൈനുകളിലും നമുക്ക് ഓടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു റാം ട്രക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്, സബ്സ്ക്രൈബ് അടിക്കുക. എല്ലാവർക്കും വലിയൊരു നന്ദി.